ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നടന്ന കുതിര കച്ചവടം കോടികളാണ് വാഗ്ദാനം ചെയ്തത് ഓരോ എം എൽ എമാർക്കും. അപ്പം അധികാര കൊതിയാണ്, രാജ്യം മുഴുവൻ തങ്ങളുടേതാക്കി പിടിച്ചടക്കണം, അതിന് എത്ര കോടി രൂപയായാലും ചിലവായാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് ഭൂഷണമാണ്. ജനാധിപത്യത്തിൽ ജനഹിതത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, അല്ല പണാധിപത്യമല്ല. ഇവിടെയും അത്തരത്തിലുള്ള പണാധിപത്യമാണ് കാണുന്നത് രണ്ട് മുന്നണികളും. ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രചരണ ആയുധങ്ങൾ ഈ നാല് വർഷക്കാലത്തെ മോഡി സർക്കാരിൻ്റെ ഭരണവും രണ്ടു വർഷക്കാലമായി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൽ നിന്ന് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നടപടികളാണ് പ്രധാന പ്രചരണ വിഷയം. അതാണ് ഇവിടെ പ്രതിഫലിക്കാൻ പോകുന്നത്. ഈ ചെങ്ങന്നൂരെ വോട്ടർമാർ വളരെ പ്രബുദ്ധരാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള ഈ ചെപ്പടി വിദ്യകളൊന്നും കാട്ടി അവർ കൈക്കലാക്കാൻ പറ്റുന്നതല്ല. ഇവിടെ സംസ്കാര വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, ഇന്ത്യയിലെ ഇതുപോലെ കോടികൾ കൊടുത്ത് ഇവിടെ വിലയ്ക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ അതൊന്നും ചിലവാകത്തില്ല. ഇവിടെ പണം അറക്കിയാലും മറ്റെന്തോ പറഞ്ഞാലും ഇവിടെ അത് ചിലവാകത്തില്ല. കെ കെ ആർ ഇരുന്നപ്പോൾ എന്ത് വികസനം ഇവിടെ ആരംഭിച്ചു എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. കെ കെ ആറിനെ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തുന്നുള്ള അനുമതി ഈ പാർട്ടി കൊടുത്തതല്ല. ഒന്നും ഏതെങ്കിലും ഒന്നത് ആറിൻ്റെ ഇതാണ് കൊടുത്തത്. അത് മണ്ണെല്ലാം മാറ്റി അവരൊക്കെ തന്നെയാണ്. ഈ കെ കെ ആർ എന്ത് വികസനമാണ് തുടങ്ങി വെച്ചതെന്നുള്ളത് ആദ്യമേ ആര് പറയട്ടെ. എന്നിട്ടാണ് ഈ കെ കെ ആറിൻ്റെ വികസന ആ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം വിശ്വനാഥിൻ്റെ കാലത്തുള്ളതാണ്. മുഴുവൻ വിശ്വനാഥിൻ്റെ കാലത്ത് ആരംഭിച്ചാണ് ഈ കെ എസ് ടി പിയുടെ റോഡ് പണി, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി, ഇതൊക്കെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച വികസന പ്രവർത്തനങ്ങളാണ്. അല്ല ഇപ്പോഴും തന്നെ നമ്മുടെ ഈ കൊച്ചി മെട്രോ ആരും കൊണ്ടുവന്നതാണ്, ഉദ്ഘാടനം ചെയ്ത ആരാ? അതുകൊണ്ട് അവർ കൊണ്ടുവന്നതെന്ന് പറയാൻ പറ്റുമോ? കണ്ണൂർ വിമാനത്താവളം ആര് കൊണ്ടുവന്നാ? വിഴിഞ്ഞം പദ്ധതി ആര് കൊണ്ടുവന്നാ? സ്മാർട്ട് സിറ്റി ആര് കൊണ്ടുവന്നാ? അവർ കൊണ്ടുവച്ച് അവരെന്ത് വികസനം നടത്തി? മധ്യതിരിതാംകൂറിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരുന്നൊരു ആറന്മുള വിമാനത്താവളം നശിപ്പിച്ചവരല്ലേ ഇവർ രണ്ടുപേരും? ഇവർക്ക് എന്താ വികസനത്തെ പറ്റി പറയാൻ എന്ത് അവകാശമാണ്? ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലയാണ് പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ശബരിമല തീർത്ഥാടകർക്ക് എത്താൻ കഴിയുന്ന ഒരു വിമാനത്താവളമായിട്ട് മാറിയത്. ഏറ്റവും കൂടുതൽ ചെറുവൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ, ആറന്മുള ക്ഷേത്രത്തിലെ ഉത്സവം, മാരാമൻ കൺവെൻഷൻ, ഇതിനൊക്കെ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ വന്നൊരു വിമാനത്താവളമല്ലേ? അത് നശിപ്പിച്ചവരല്ലേ? അതിൻ്റെ വികസന അതുകൊണ്ടുണ്ടാകുന്ന വികസന ഏറ്റവും കൂടുതൽ ചെങ്ങന്നൂരായിരുന്നു വികസന സാധ്യതകൾ. ഇന്നിപ്പം കൊണ്ടുവന്നിരിക്കുക എരുമേലി കാട്ടിനകത്ത് ആർക്കു വേണ്ടി? ആയിരക്കണക്കിന് പത്രവും ഈ ന്യൂസ് ചാനലുകളും ഒക്കെ ഉള്ള ഈ കേരളത്തിൽ എന്തോ എത്തിക്കാനാണ്. ഇതുകൊണ്ട് കൊടുത്തുകൊണ്ടാണല്ലോ അന്ന് വോട്ട് ചെയ്യുന്ന ആളുകൾ. കേരളത്തിലുള്ളവർ, പ്രത്യേകിച്ച് ചെങ്ങന്നൂരിലുള്ളവർ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. അവർ രാവിലെ തന്നെ പത്രം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ. അവരെ ഇതൊക്കെ പഠിപ്പിക്കേണ്ട കാര്യം. അതൊക്കെ ചുമ്മാ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഒരു ആവേശത്തിന് വേണ്ടി ചെയ്യുന്നതാണേ ഉള്ളൂ. ജനം എന്ന് പറയുന്നത് 10% ഉള്ളൂ പാർട്ടി, ബാക്കി പൊതുജനമാണ്. അവർക്കിതൊക്കെ അറിയാം. അവർ വിദ്യാസമ്പന്നരാണ്, കാര്യങ്ങൾ അറിയാവുന്നവരാണ്. കൊള്ളേണ്ടതിനെ കൊള്ളാനും ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളാനും തള്ളേണ്ടതിനെ തള്ളാനും അറിയാവുന്നവരാണ് ഇവിടുത്തെ ആളുകൾ. അവരെ ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, അറിയാം.